ഹായ് ദോസ് നമസ്കാർ. മറ്റൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നാട്ടറിവുകളുടെ ഈ എളിയ ശേഖരങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനങ്ങൾക്കും ക്രിയാത്മക വിമർശനങ്ങൾക്കും ഒരുപാട് സ്നേഹാദരങ്ങൾ. തുടർന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഷെയർ ചെയ്തും സഹകരിക്കണമെന്ന് വിനയപുരുഷൻ താല്പര്യപ്പെടുന്നു. സ്ത്രീ പുരുഷ ആകർഷണം പ്രകൃതി നിയമമാണ്. അതിൽ സദാചാരത്തിൻ്റെ മതിൽക്കെട്ടുകൾ നമ്മുടെ സംസ്കൃതിയും സംസ്കാരവും തീർത്തതാണ്. അത് അത്യാവശ്യവുമാണ്. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതും നമ്മളുടെ പെൺകുട്ടികളെ, സഹോദരിമാരെ, ഇണകളെ നിർബന്ധമായും പഠിപ്പിച്ചു കൊടുക്കേണ്ടതുമായ ഒരു കാര്യം ഇതാണ്. സ്ത്രീ പുരുഷ ബന്ധങ്ങൾ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളയ്ക്കുന്നതല്ല. അടക്കി വയ്ക്കപ്പെട്ട അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള മനസ്സിൻ്റെ അടങ്ങാത്ത അഭിനിവേശം എന്നും മനുഷ്യനിലെ ഗരൂഢ മൂലമാണ്. അനുകൂലമായ ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും നമ്മളറിയാതെ സംഭവിക്കുന്നതാണ് ഇത്തരം ബന്ധങ്ങളിലേക്കുള്ള എത്തിപ്പെടൽ. അതിൽ പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ ഇവിടെ വിശദീകരിക്കപ്പെടുകയാണ്. ഒരിക്കലെങ്കിലും നമ്മൾ ഓരോരുത്തരും തരത്തിൽ സഞ്ചരിച്ചിട്ടുണ്ടാവാം. ഗ്രഹിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം നമ്മൾ കടന്നുപോയതും നമ്മൾക്ക് പരിചയമുള്ളതുമായ ജീവിത സാഹചര്യങ്ങളുമായി ചേർത്ത് വായിക്കാൻ ശ്രമിക്കണമെന്ന് താല്പര്യപ്പെടുകയാണ്. 5 ഘട്ടങ്ങളാണ് പ്രധാനമായിട്ടും ഇതിലുള്ളത്. 1 ഫിസിക്കൽ അട്രാക്ഷൻ, 2 പ്രോക്സിമിറ്റി, 3 സിമിലാരിറ്റി, 4 റെസിപ്രോസിറ്റി, 5 ഇൻറ്റിമസി. ഇനി ഓരോന്നിനെയും നമുക്ക് വിശദമായി നോക്കാം. ആദ്യമായിട്ട് ഫിസിക്കൽ അട്രാക്ഷൻ, 1 ഘട്ടമാണിത്. അതായത് പരസ്പരമുള്ള ആകർഷണം, എതിർലിംഗത്തിലുള്ള ഒരു വ്യക്തിയുടെ സൗന്ദര്യം, ആകാരം, ശബ്ദം, ബുദ്ധിശക്തി, സംസാരം, മറ്റു കഴിവുകൾ തുടങ്ങി നമ്മെ ആ ഒരു വ്യക്തിയിലേക്ക് ആകർഷിക്കുന്ന ഭൗതികമായ എന്തും ഫിസിക്കൽ അട്രാക്ഷന് കാരണമായി തീരുന്നുണ്ട്. 2 ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോക്സിമിറ്റിയാണ്. പരസ്പരം ബന്ധപ്പെടുവാനുള്ള സാഹചര്യങ്ങളാണ് ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നത്. നമ്മെ ആകർഷിച്ച വ്യക്തിയുമായി തുടർന്നും ഇടപെടാനുള്ള സാഹചര്യമാണ് പ്രോക്സിമിറ്റി. അതായത് സ്കൂള്, കോളേജ് ക്യാമ്പസ്, വീട്, ഓഫീസ്, അല്ലെങ്കിൽ ജോലി സ്ഥലങ്ങൾ, ജോലിക്കാർ, ബസ്, ഓട്ടോറിക്ഷ തുടങ്ങിയ പബ്ലിക് വാഹനങ്ങൾ, ഫോൺ, വാട്സപ്പ്, മറ്റ് സോഷ്യൽ മീഡിയ, ഇതൊക്കെ പ്രോക്സിമിറ്റിക്ക് കാരണമാകുന്ന കാര്യങ്ങളാണ്. 3 ഘട്ടം എന്ന് പറയുന്നത് സിമിലാരിറ്റിയാണ്. പരസ്പരം ഒന്നാകാനുള്ള പ്രവണത ഉണ്ടാകുന്നത് ഈ ഘട്ടത്തിലാണ്. അതായത് പരസ്പരം ആശയവിനിമയം നടത്തുന്നതിലൂടെ നമ്മെ ആകർഷിച്ച വ്യക്തിയും നമ്മളും തമ്മിലുള്ള സാദൃശ്യങ്ങൾ കണ്ടെത്തുന്നതാണ് സിമിലാരിറ്റി. ഒരേ ഭക്ഷണം, നിറം, യാത്ര, ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വിഷയങ്ങൾ തുടങ്ങി എന്തും സിമിലാരിറ്റിക്ക് കാരണമാകുന്നു. 4 ഘട്ടം റെസിപ്രോസിറ്റിയാണ്. അതായത് പരസ്പരം ത്യാഗം ചെയ്യാനുള്ള സന്നദ്ധത, അല്ലെങ്കിൽ പരസ്പരം വസ്തുക്കൾ കൈമാറുന്ന ഘട്ടമാണ് ഇത്. പുസ്തകങ്ങൾ, മറ്റു പഠന സാധനങ്ങൾ, സാമഗ്രികൾ, വസ്ത്രം, ഇഷ്ടപ്പെട്ട ഭക്ഷണം, ആഭരണം, മൊബൈൽ, പണം തുടങ്ങി തങ്ങൾക്ക് വിലപ്പെട്ട പലതും ഈ ഘട്ടത്തിൽ കൈമാറ്റം ചെയ്യപ്പെടാൻ തുടങ്ങുന്നു. 5 ഘട്ടമാണ് ഇൻറ്റിമസി. സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ ക്ലൈമാക്സ് ഇവിടെ തുടങ്ങുകയാണ് ചെയ്യുന്നത്. ഇതാണ് ബന്ധം വേർപിരിക്കാനാവാത്ത വിധം മുറുകിക്കൊണ്ടിരിക്കുന്ന ഘട്ടം. ഇൻറ്റിമസി എന്ന അവസ്ഥയിലെത്തുന്നതോടെ ആണിൻ്റെയും പെണ്ണിൻ്റെയും ശരീരത്തിൽ ഡോപാമിൻ എന്നൊരു ഹോർമോണ് ഉത്പാദിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ശക്തമായ ഒരു ഹോർമോണാണ് ഇത്. ഇതുണ്ടാകുന്നതോടെ മതം, ജാതി, പ്രായവ്യത്യാസം, ജോലി, സമ്പത്ത്, വിവാഹം, കുട്ടികൾ, മാതാപിതാക്കൾ തുടങ്ങിയ ഒന്നിനും ബന്ധം വേർപെടുത്താൻ സാധിക്കാതെ വരുന്നൊരവസ്ഥയിലേക്ക് എത്തപ്പെടുന്നു. ഒളിച്ചോട്ടം, ആത്മഹത്യ തുടങ്ങി എന്ത് ത്യാഗത്തിനും ഈ ഹോർമോണാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്. അടുത്തത് ആൻറ്റി ക്ലൈമാക്സ് ആണ്. പെൺകുട്ടികൾ, സ്ത്രീകൾ നിർബന്ധമായും മനസ്സിലാക്കേണ്ട ഒരു ഘട്ടമാണിത്. അതായത് ഡോപാമീൻ ഹോർമോണിന് ഒരു കാലാവധിയുണ്ട്. ഏകദേശം 6 മുതൽ 1 വരെയാണിത്. ഫിസിക്കൽ അട്രാക്ഷനിൽ തുടങ്ങി പ്രോക്സിമിറ്റി, സിമിലാരിറ്റി, റെസിപ്രോസിറ്റി എന്നീ ഘട്ടങ്ങളിലൂടെ ഇൻറ്റിമസിയിലെത്തിയ ശേഷം ഉണ്ടായ ഡോപാമീൻ ഹോർമോണിൻ്റെ ഒറ്റ പ്രവർത്തനം ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിർവീര്യമായി തുടങ്ങുന്നത് ഈ ഘട്ടത്തിലാണ്. ഡോപാമീൻ നിർവീര്യമാകുന്നതോടെ ബന്ധത്തിൽ ഉലച്ചിലുകൾ തട്ടാൻ ആരംഭിക്കുന്നു. പരസ്പരം കലഹത്തിൽ തുടങ്ങി ബന്ധം വേർപിരിയുന്ന ഘട്ടത്തിലേക്ക് നയിക്കപ്പെടുന്നു. ഇതിനും പ്രധാനമായിട്ട് 2 കാരണങ്ങളാണ്. അതിലൊന്ന് ലൈംഗികതയായിട്ട് പ്രധാനമായിട്ടും പുരുഷനെ സ്ത്രീയിലേക്ക് അടുപ്പിക്കുന്നത്. അന്യ സ്ത്രീകളിലാണ് പുരുഷന് എപ്പോഴും കൂടുതൽ ലൈംഗിക ആകർഷണം ഉണ്ടാകുക. ഒരു സ്ത്രീയിൽ ലൈംഗിക സുഖം പൂർത്തീകരിക്കപ്പെടുന്നതോടെ പതുക്കെ പുരുഷന് അവളോടുള്ള താല്പര്യം കുറഞ്ഞു വരുന്നു. ഇത് അവിഹിത ബന്ധങ്ങളെ എളുപ്പം തകർച്ചയിലേക്ക് നയിക്കുന്നു. 2, പുരുഷനിൽ നിന്നുള്ള ലാളനകളാണ് സ്ത്രീയെ അവനിലേക്ക് ആകർഷിക്കുന്നത്. സ്ത്രീ ഒരിക്കലും പുരുഷനെ പോലെ ലൈംഗികത ലക്ഷ്യമാക്കുന്നില്ല. പുരുഷനോടൊപ്പം കൂടുതൽ സമയം കൊഞ്ചി രസിച്ചിരിക്കാൻ അവൾ ഇഷ്ടപ്പെടുന്നു. തനിക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്ന പുരുഷനെ അവൾ സ്വാഭാവികമായും ഏറെ ഇഷ്ടപ്പെടുന്നു. അവനിലേക്ക് പതുക്കെ ചായം തുടങ്ങുകയും തനിക്ക് വിലപ്പെട്ടതെല്ലാം പകരം നൽകാൻ തയ്യാറാവുകയും ചെയ്യുന്നു. പുരുഷന് സ്ത്രീയിൽ താല്പര്യം കുറയുന്നതോടെ പഞ്ചാര വർത്താനങ്ങളും ലാളനകളും പതുക്കെ ഇല്ലാതാകുന്നു. പുരുഷൻ സ്ത്രീയോട് പരുക്കനായി പെരുമാറാൻ തുടങ്ങുന്നു. ലാളനകൾ നഷ്ടപ്പെടുന്ന പെണ്ണ് ആദ്യത്തേതിൽ ക്ഷമിക്കുമെങ്കിലും പിന്നീട് പുരുഷനോട് അകലാൻ തുടങ്ങുന്നു. അപ്പോഴേക്കും
തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം പെണ്ണിന് എല്ലാം നഷ്ടപ്പെട്ടിരിക്കും. അത് വീണ്ടും മറ്റു കടും കൈകൾ ചെയ്യാൻ അവളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അവിഹിത ബന്ധങ്ങൾ വഴിയുള്ള ചെറിയ സുഖാനന്ദങ്ങൾക്ക് വലിയ വിലയാണ്. ചിലപ്പോൾ സ്വന്തം ജീവൻ തന്നെയുമാണ് പലർക്കും ബലി കഴിക്കേണ്ടി വരുന്നത്. പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് ഇതിന് ഇരകളാകുന്നത്. ഇതിനെതിരെ എന്തൊക്കെയാണ് സാധാരണഗതിയിൽ നമുക്ക് മുൻകരുതലുകൾ എടുക്കാൻ പറ്റുന്നത് എന്ന് നോക്കാം. അവിഹിത ബന്ധങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം ഡോപാമിൻ ഉൽപ്പാദനത്തിലേക്ക് നയിക്കുന്ന ആദ്യ രണ്ട് ഘട്ടങ്ങളായ ഫിസിക്കൽ അട്രാക്ഷൻ, പ്രോക്സിമിറ്റി എന്നീ സാഹചര്യങ്ങളെ പരമാവധി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അന്യപുരുഷന്മാർക്ക് മുന്നിൽ ശരീര സൗന്ദര്യം പ്രദർശിപ്പിക്കാൻ സ്ത്രീകൾക്കും അന്യ സ്ത്രീകളുടെ ശരീര സൗന്ദര്യം ആസ്വദിക്കാൻ പുരുഷന്മാർക്കും നൈസർഗികമായിട്ടുള്ള ത്വരയുണ്ട്, പ്രവണതയുണ്ട്. പ്രപഞ്ച സൃഷ്ടാവിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹവും അതുമൂലമുള്ള അനുസരണയും സമൂഹത്തോടും കുടുംബത്തോടുമുള്ള കടപ്പാടും മറ്റും ഈ ഇഷ്ടങ്ങളെ ബലി കഴിക്കാൻ ആണിനെയും പെണ്ണിനെയും പ്രേരിപ്പിക്കേണ്ടതുണ്ട്. സമ്പത്തിനോട് ഇഷ്ടമുണ്ടായിട്ടും അത് ആവശ്യക്കാർക്കിടയിൽ ചെലവഴിച്ച് സൃഷ്ടാവിൻ്റെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഒരു പ്രവർത്തനം. അന്യപുരുഷന്മാർക്ക് മുന്നിൽ തൻ്റെ ശരീര സൗന്ദര്യം കഴിയാവുന്നിടത്തോളം മറച്ചുവെച്ച് സ്ത്രീയും അന്യ സ്ത്രീ സൗന്ദര്യത്തിന് നേരെ കണ്ണുകൾ താഴ്ത്തി പുരുഷനും സൃഷ്ടാവിനോടുള്ള സ്നേഹവും അനുസരണയും സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ട്. വിരസമായ വൈവാഹിക ജീവിതത്തിലും ഡോപാമിൻ്റെ സ്വാധീനം കാണാവുന്നതാണ്. മധുവിധ നാളുകൾ തീരുന്നതോടെ മിക്ക ആളുകളുടെയും ദാമ്പത്യം വിരസമായി മാറുന്നു. സാമൂഹിക വ്യവസ്ഥയെ ഭയന്ന് വൈവാഹിക ബന്ധം തള്ളി നീക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് അധികവും. ചിലർ അവിഹിത ബന്ധങ്ങളിൽ ആനന്ദം അന്വേഷിക്കുന്നു, കണ്ടെത്തുന്നു. താൻ വിവാഹം ചെയ്ത സ്ത്രീയുമായി ഒരു സ്ഫടികപാത്രം കൈകാര്യം ചെയ്യുന്നതുപോലെ വളരെ സോഫ്റ്റായി പെരുമാറണമെന്നും അവരെ ഏറെ മാനിക്കണമെന്നും ലാളിക്കണമെന്നുമുള്ള സൃഷ്ടാവിൻ്റെ കൽപ്പനയെ അനുസരിക്കുക മാത്രമാണ് ഡോപാമിൻ നിർവീര്യമായാലും വൈവാഹിക ബന്ധം ഊഷ്മളമായി നിലനിർത്താനുള്ള ഏക പോംവഴി. എന്നാൽ ഇതൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര പരുക്കന്മാരാണ് മിക്ക പുരുഷന്മാരും. തൻ്റെ ശരീരം ഓടിപിടിപ്പിച്ച് സുന്ദരിയായി സുഗന്ധം പൂശി പരമാവധി ആകർഷിക്കത്തക്ക രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തി വേണം പുരുഷനെ എന്നും വരവേൽക്കാൻ എന്ന് സ്ത്രീകളോടും സൃഷ്ടാവ് കൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ അന്യപുരുഷന്മാർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി തൻ്റെ ശരീര സൗന്ദര്യം ഓടിപിടിപ്പിക്കാൻ മണിക്കൂറുകൾ ചെലവഴിക്കുന്ന സ്ത്രീകൾ സ്വന്തം പുരുഷന് മുന്നിൽ വായിനാറ്റവും വിയർപ്പുമണവും മുഷിഞ്ഞ വസ്ത്രങ്ങളുമായിട്ടാണ് എത്തുന്നത്. നാം ജീവിക്കുന്ന ഈ ലോകത്ത് അതിരുകളില്ലാത്ത ആനന്ദം തേടുന്നതും അതിനുവേണ്ടി പരിശ്രമിക്കുന്നതും ശുദ്ധ വിവരക്കേടാണെന്ന് അനുഭവങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഈശ്വരൻ്റെ കൽപ്പനകൾ കഴിവിൻ്റെ പരമാവധി അനുസരിച്ച് അതിരുകളില്ലാത്ത ആനന്ദം ആസ്വദിക്കാൻ കഴിയുന്ന മറ്റൊരു ലോകത്തെ അനശ്വരമായ ജീവിതത്തിനു വേണ്ടി പരിശ്രമിക്കലാണ് യഥാർത്ഥത്തിൽ ചില വ്യക്തികളുടെ അവിഹിത ബന്ധങ്ങൾ കുടുംബത്തിലും സമൂഹത്തിലും പരിഹരിക്കാനാവാത്ത കുഴപ്പങ്ങൾക്ക് കാരണമായിത്തീരുന്നു. ചിലപ്പോൾ വരും തലമുറയിലേക്ക് പോലും അത് വ്യാപിക്കുന്നു. അപ്പോൾ ഈ സെഷൻ ഏവർക്കും ഉപകാരപ്പെട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ദയവായി അഭിപ്രായങ്ങൾ വിമർശനങ്ങൾ തുറന്നെഴുതുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു. അപ്പം ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ സെഷനുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനും സാധിക്കും. അടുത്ത വീഡിയോയിലേക്കും ശുക്രിയ. ഫിർമിലങ്കി, ബൈ.